വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വയനാട് മച്ചാൻ. കുറച്ച് ദിവസമായി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൃത്യമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് വേറൊരു നേച്ചർ ബ്യൂട്ടിയുള്ളൊരു സ്ഥലത്തേക്കാണ് ഞാൻ യാത്ര പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വണ്ടിയിലാണ് പോകുന്നത്. കാരണം ഈ ഒരു സമയത്ത് നമുക്ക് വണ്ടിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ബസ്സൊന്നുമില്ല. ഞാൻ ബസ്സിൽ പോകാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ബസ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വെള്ളമുണ്ട ഭാഗത്തുനിന്നാണ് വരുന്നത്. വെള്ളമുണ്ട വയനാട് വെള്ളമുണ്ട ഭാഗത്തു നിന്ന് മാനന്തവാടി കുറ്റിയാട് റൂട്ടിലോട്ടാണ് പോകുന്നത്. ഇപ്പം ഞാൻ മുമ്പ് പോയ ആ ഒരു മലയാണ് ആ ലെഫ്റ്റ് സൈഡ് കാണുന്നത്. ഇപ്പം 12 കഴിഞ്ഞ് കാഞ്ഞിരങ്ങാടത്തായി. അപ്പോൾ ഇതാണ് റൂട്ട്. ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറ്റിയാടി മാനന്തവാടി റൂട്ടാണ്. ഇതാണ് മക്കയാട് ടൗൺ. മക്കയാട് ഒരു ടൗൺ ആണ്. നമുക്ക് ഡെസ്റ്റിനേഷൻ നമ്മുടെ കോറോ ആണ്. കോറോ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള സ്ഥലമാണ് ഈ മക്കയാട്. മക്കയാട് കഴിഞ്ഞ് കുറച്ചും കൂടെ പോകണം. കോറോ എത്താണെങ്കിൽ ഒരു 3-4 കിലോമീറ്റർ കൂടെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറ്റിയാട് സൈഡിലേക്കാണ്. അത് ഡൗട്ട് വന്നിട്ടുണ്ടായത് കഴിഞ്ഞ ഒരു വീഡിയോയില്. കുറ്റിയാട് സൈഡിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇത് കോറോം പമ്പാണ്. അപ്പോൾ ഞാൻ കോറോത്ത് എത്തിയിരിക്കുകയാണ്. ഈ കോറോ ആണ് മെയിൻ ടൗണ്. നമ്മൾ പോകുന്ന ലൊക്കേഷനിലേക്ക് എത്തുന്ന ലാസ്റ്റ് ടൗണാണ് കോറോം. അപ്പോൾ കോറോം ടൗണിലെത്തിയിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ നല്ല റോഡാണ്, അടിപൊളി റോഡാണ്, ലെവലൈസ് റോഡാണ്. അപ്പോൾ ഞാനെൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ ഫ്രണ്ടിനെയും കാത്തിരിക്കുകയാണ്. അവ ഇപ്പം വരും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ ഫ്രണ്ടാണ് മമ്മാലി. മമ്മാലി വ്ളോഗ്സിൻ്റെ ഓണറും ഇനി ഈ വണ്ടിയുടെ ഓണറുമായ മമ്മാലി വന്നിട്ടുണ്ട്. മമ്മാലിൻ്റെ കൂടെയാണ് പോകുന്നത്. ഗൈസ് വണ്ടി ചെക്കിംഗ് ഉണ്ട്, അതുകൊണ്ട് ബേക്കിലേക്ക് ഇരുന്നാണ്. പോലീസുകാരോട് ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ കോറോം പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പം തൊണ്ടനാട് വില്ലേജ് ഓഫീസ് എത്തുന്നതിന് മുമ്പേ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റോഡുണ്ട്. ആ റോഡിലൂടെയാണ് നമ്മൾ പറഞ്ഞ ഈ ഒരു നാരങ്ങച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകേണ്ടത്. ഈ റോഡിലൂടെ ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. 1-1.5 കിലോമീറ്ററേ വണ്ടി പോകുള്ളൂ. ഇവിടെ തന്നെ നമുക്ക് മുകളിലുള്ള വ്യൂ എല്ലാം കാണാം, ആ മലയെല്ലാം കാണാം. ഈ പോകുന്ന വഴിക്കൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. വീടുകളുണ്ട്, ചായത്തോട്ടം താഴെ തന്നെ കാണാം. ഇതൊക്കെ സ്വകാര്യ വ്യക്തിയുള്ള സ്ഥലമാണ്. നമ്മൾ മോണ്ടെത്തുന്നതിനുള്ള മുമ്പെയുള്ള കാഴ്ചയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇതൊരു അടിപൊളി വീടാണ്. അത് പിന്നെ ആ വീടിൻ്റെ ഒരു റിവ്യൂ വീഡിയോ പിന്നെ ഇടുന്നതാണ്. അപ്പോൾ ഗൈസ് ഇവിടം വരെ വണ്ടി വരുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓഫ് റോഡാണ്. ഇവിടെ ചായത്തോട്ടം ഇവിടെ തന്നെ കാണാം. ഇവിടെ ബഫർ സോൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് മലയാണ്. അപ്പോൾ നമ്മൾ അന്നം തരുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് നമ്മൾ ഓഫ് റോഡ് ഈ വണ്ടി എടുത്ത് പോകുന്നില്ല. അയാൾ പോകുന്നത് നടന്നിട്ടാണ്. ഇതാ ഇവിടെ ജെണ്ട ഉണ്ട്, ജെണ്ട തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഫോറസ്റ്റ് ആണ്. റൈറ്റ് സൈഡിലുള്ളത് ഫുൾ ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കോറോ മീമുട്ടിയിലേക്കുള്ള റോഡും കൂടിയാണ് ഈ റോഡ്. അപ്പോൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് പോവുകയാണെങ്കിൽ കോറോ മീമുട്ടിയിലെത്തും. ഇതാ ഞാൻ പറഞ്ഞ പോലെ ജെണ്ട ഉണ്ട് ഇവിടെയൊക്കെ. ഇതൊക്കെ ഫോറസ്റ്റിൽ പെട്ട ഭാഗമാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ പോവുകയാണെങ്കിൽ കോറോ മീമുട്ടിയാണ്. ഇവിടുന്ന് നമ്മളിപ്പം പോകുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാണ് നമ്മൾ പറഞ്ഞ നാരങ്ങച്ചാൽ എന്ന സ്ഥലത്തെത്തുക. ഇവിടുന്ന് മലയൊക്കെ കാണാം. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ കോറോ മീമുട്ടി എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. ഇവിടെ ഒരു പാർക്ക് പോലെ കാണുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. കോഴി ഫാമാണ്.
STS ഫാം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൂരെ 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 മാമലയിൽ ഇതിൻ്റെ മറ്റേ ഭയങ്കര ക്ലിക്കായിന്. മലമേലെ നമ്മൾ ചായത്തോട്ടം, ഇവിടെ കുറെ സ്ഥലത്ത് ചായത്തോട്ടം ഉണ്ട്. ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഈ ചായത്തോട്ടെല്ലാം. ഇപ്പം ഞങ്ങൾ വാക്കിങ്ങാണ്, വാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് 1 കിലോമീറ്ററോളം നടക്കണം എന്നാണ്. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ മച്ചാമാരെ, നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ, അതായത് നമ്മൾ കയറി വരുമ്പോൾ കാണാൻ ഏറ്റവും ഭംഗിയുള്ള ഒരു ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഇത് മൊത്തം ചായത്തോട്ടമാണ്. ഈ ഒരു സൈഡിലാണ് ഏറ്റവും ബ്യൂട്ടി. ഇപ്പുറ സൈഡുണ്ട്, പക്ഷേ ചെറിയ ചായ കൊണ്ട് വലിയൊരു ബ്യൂട്ടി ഇല്ല. എന്നാലും ഈ സൈഡാണ് ബ്യൂട്ടി. അതുപോലെ തന്നെ ഈ ഒരു ചായത്തോട്ടത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ വെസ്റ്റേൺ ഗാർഡ്സ്, അതായത് മലനിരകൾ ഫ്രണ്ടിലുണ്ട് വെസ്റ്റേൺ ഗാർഡ്സ്. അതും കൂടെ ഉള്ളതുകൊണ്ട് വളരെ ബ്യൂട്ടിഫുള്ളാണ് ഇവിടുന്ന് കാണാൻ. നിങ്ങൾക്ക് കാണാം ആ സൈഡ്. അതുപോലെ തന്നെ ഈ ഒരു ചായത്തോട്ടത്തിന് ഭംഗി നൽകുന്ന ഈ സിൽവറുകളാണ്. ഈ സിൽവറുകൾ ഇടവിട്ട് വെച്ചതുകൊണ്ട് അടിപൊളിയാണ് കാണാൻ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ആദ്യം ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. ശരിക്കും ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയില്ലായിരുന്നു, ഈ ഒരു നാരങ്ങച്ചാൽ എന്ന സ്ഥലം. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ട് കുറേ ആൾക്കാർ ഫോട്ടോ എടുത്ത് അവർ സ്റ്റാറ്റസ് ആയിട്ടും വീഡിയോ ആയിട്ടും ഇട്ട് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ മുകളിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയും കുറച്ച് മുന്നോട്ട് പോകാണ്ട്, ഇവിടെ റിസോർട്ടുകളെല്ലാം ഉണ്ട്. ചെറിയ ചെറിയ റിസോർട്ടുകളാണ്. വലിയ കുത്തകകളൊന്നും ഇതുവരെ കൈയടക്കിയിട്ടില്ല, കാരണം അത്ര ഫേമസ് ആയിട്ടില്ല ഈ സ്ഥലം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് മലയും ഇങ്ങോട്ട് താഴ്വാരവും കാണാം. വാവ്! അങ്ങനെ രണ്ട് വ്ളോഗർമാരും കൂടെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുന്ന് കയറി അടുത്ത കുന്നിലേക്ക് കയറാൻ പോകുന്നു, നെക്സ്റ്റ് കുന്നിലേക്ക് കയറാൻ പോവാണ്. ഏതോ രണ്ടാൾക്കാരുണ്ട് ഇവിടെ, എനിക്ക് തോന്നുന്നു ഇവിടെ റിസോർട്ട് ഉണ്ട്, അവിടെ വന്ന ആൾക്കാരായിരിക്കും. നമുക്ക് അവരോട് സംസാരിക്കാം. ഞാനും എൻ്റെ ഫ്രണ്ടും ഈ ഒരു ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വ്യൂ. ശരിക്കും ഞാൻ ആ കുരിശുമല കയറേണ്ട ആവശ്യമില്ലായിരുന്നു. അതിലും അടിപൊളി വ്യൂ ആണ്. ഏകദേശം സ്ഥലം ഇവിടുന്ന് കാണുന്നുണ്ട്. ഈ സൈഡ് താഴ്വാരാണ്, അതുപോലെ തന്നെ ആ സൈഡ് മൊത്തം മലയാണ്. നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ്, അതായത് പശ്ചിമഘട്ട ഇവിടുന്ന് കാണുന്നത്. കുരിശുമല കാണുന്നുണ്ടോ? അതാണ് ആ കാണുന്നില്ലേ, അതാണ് ഞങ്ങൾ കയറിയ കുരിശുമല. ഇവിടുന്നാണ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥലം. ഈ ഒരു സ്ഥലത്തു നിന്നാണ് എടുക്കുക. ഈ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഫുൾ താഴ്വാരം കിട്ടും. അതുപോലെ തന്നെ നല്ല വെളിച്ചമാണ്, ഇങ്ങനെ വെള്ള വെളിച്ചം അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ചിലവുമില്ല, ആകെ ഇങ്ങോട്ട് വരേണ്ട ഒരു എണ്ണ പൈസ മാത്രമേ വേണ്ടൂ. അതുകൊണ്ട് മാക്സിമം വയനാട്ടുകാരും പിന്നെ ബാക്കിയുള്ള ആൾക്കാരും മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക, മാക്സിമം എൻജോയ്. ഇതാട്ടോ വയനാട്ടിൽ നിന്ന് മാത്രമല്ല, ഇത് നാദാപുരം വടകരയിലുള്ള ആൾക്കാരാണ്. ഓരൊക്കെ ഇവിടെ വന്നിട്ട് ഈ ഒരു വ്യൂ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാട്ടുകാരും എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കടം കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഇവരാണ്. കാരണം ഞാനൊക്കെ അറിയുന്നത് ഇപ്പോൾ ഒരാഴ്ചന് മുമ്പാണ് അറിയുന്നത്. പക്ഷേ എങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ, നിങ്ങൾ സ്ഥിരം വരുന്നില്ല ഇവിടെ? ഇതിന് മുമ്പാണല്ല. എന്താ പേരെന്നാ? അസ്ലം. എല്ലാവരും നാദാപുരം വടകര. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക. കണ്ണൂർ. അപ്പോൾ ഡോക്ടേഴ്സാണ് കേട്ടോ, ഭാവിയിലുള്ള ഡോക്ടേഴ്സാണ്. അപ്പോൾ എന്നാൽ ശരി, ഓക്കെ ബൈ. അപ്പോൾ ഗൈസ്, ഞാൻ ഓരോട് ചോദിച്ചതിന് എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് തന്നെ തെറ്റി അടക്കാണ് മിണ്ടുന്നില്ല. പിന്നെ ഒരാളോട് ഒരു പ്രാവശ്യമല്ലേ ചോദിക്കാൻ പറ്റുമോ അങ്ങനെ ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഞാൻ എടുത്തുപോയി. ഇനി അടുത്ത ആരെയും കാണുന്നതാണെങ്കിൽ മമ്മാലി വ്ളോഗ്സ് കയറിയാൽ മതി, അടുത്ത ആളെ കാണുന്ന വീഡിയോ അതിലുണ്ടാവും. അപ്പോൾ ഞങ്ങൾ നടന്ന് 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 അടുത്തൊരു കുന്നിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നാരങ്ങച്ചാലിൻ്റെ എൻഡ്. ഇവിടുന്ന് അങ്ങോട്ടില്ല, ഇവിടെ അവിടെ നിന്നൊരു ചായത്തോട്ടമുണ്ട്. ആ ചായത്തോട്ടമൊക്കെ വെട്ടിയിട്ട് പുതിയ തളിര് വരാൻ വേണ്ടി വെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് താഴ്വാരാണ്, അടിപൊളി താഴ്വാരാണ് ബാക്ക് സൈഡ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഹൈറ്റിലാണെന്ന് അറിയണമെങ്കിൽ ഇവിടെ ടവറുണ്ട്, ആ ടവറിങ്ങൾക്ക് കാണാം. ആ ടവർ അത്രയും താഴെയാണ്. ഇത് കോറോൺ ടൗൺ ആണ്, ഈ താഴത്ത് കാണുന്ന കോറോൺ ടൗൺ ആണ്. ഞാൻ ഫസ്റ്റ് വീഡിയോൻ്റെ ഫസ്റ്റ് ഞാൻ ആ വഴി കാണിക്കുന്ന സമയത്ത് ഒരു ടൗൺ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൗൺ ആണ് ഈ കോറോൺ ടൗണ്. അപ്പോൾ അത് മൊത്തമായിട്ട് നമുക്ക് ഈ മുകളിൽ നിന്ന് കാണാം. 3 നില ബിൽഡിംഗ് ഒക്കെയാണ്, അത്രയും ചെറുതായി നമ്മൾ കാണുന്നത്. വയനാടിൻ്റെ കാഴ്ചകൾ ഇവിടെയൊന്നും തീരുന്നില്ല, ഇനിയും ഇഷ്ടംപോലെ കാഴ്ചകൾ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വയനാടിൻ്റെ വീഡിയോയും ബാക്കിയുള്ള ട്രാവൽ വീഡിയോയും കാണണമെങ്കിൽ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ എൻ്റെ ഈ ഒരു വീഡിയോൻ്റെ അടിയിലിടുക. അതുപോലെ നിങ്ങൾ ഇത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇറ്റ്സ് മീ സദ്ദാം സിയാർ ഫ്രം വയനാട് മച്ചാൻ സൈനിങ് ഔട്ട്.